ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചെറിയൊരു വ്ളോഗായിട്ടാണ് കേട്ടോ, വേറൊന്നുമല്ല. ഇന്നത്തെ എൻ്റെ ദിവസത്തെ തിരക്ക് പിടിച്ചൊരു ദിവസമായിരുന്നു രാവിലെ തന്നെ, അതും എനിക്കിന്ന് ഹോസ്പിറ്റലിൽ ഒന്ന് പോകാനുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ നിങ്ങളെ ഒന്ന് കാണിക്കുക എന്ന് കരുതിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും എൻ്റെ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ ഫുള്ളായിട്ട് ഈ വീഡിയോ ഒന്ന് കണ്ടതിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ കമൻറ്റിലൂടെ അറിയിക്കുക. അങ്ങനെ നമുക്ക് എൻ്റെ വീഡിയോ ഒന്ന് കണ്ടു വരാം. അപ്പോൾ രാവിലെ തന്നെ ഞാനിന്ന് പുട്ടാണ് ഇട്ട് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇന്നലെ രാത്രി ഇങ്ങനെ കുറേ നേരം ആലോചിച്ചിരുന്നു രാവിലെ ഇപ്പോൾ എന്താണ് പെട്ടെന്ന് പണി എടുത്ത് തീർക്കാൻ പറ്റുന്നത് എന്താ ഉണ്ടാക്കുക എന്നുള്ളത്. അപ്പോൾ ഞാൻ കാക്കനോട് വിളിച്ച് പറഞ്ഞ് നിങ്ങൾ അജ്മീൻ്റെ പുട്ടുപൊടി കൊണ്ടുവരും. അപ്പോൾ ഈ അജ്മീൻ്റെ പുട്ടുപൊടി നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു പുട്ടുപൊടി ഞാനിവിടെ ഈ ഒരു ഗ്ലാസ്സിന് 3 ഗ്ലാസ് പൊടി എടുക്കുന്നുണ്ട്. അപ്പം നല്ല ടേസ്റ്റാണ്, അതുപോലെ നല്ല സോഫ്റ്റുമാണ് കേട്ടോ ഈ ഒരു പുട്ടുപൊടി വെച്ച് പുട്ടുണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ. ഇനി വൈകുന്നേരം വരെ ഈ പുട്ട് ഇങ്ങനെ വെച്ചിരുന്നാൽ നല്ല സോഫ്റ്റായിരിക്കും. അപ്പോൾ ഞാനിങ്ങനെ ഒരു ചെമ്പട്ടിയിലേക്ക് 3 ഗ്ലാസ് പുട്ടുപൊടി എടുത്തതിൻ്റെ ശേഷം ഈ ഒരു ഗ്ലാസ്സിന് തന്നെ 3 ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് ഇളം ചൂടുള്ള വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ഈ വെള്ളത്തിലേക്ക് ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് ഈ വെള്ളം ഇങ്ങനെ ഒഴിച്ചതിൻ്റെ ശേഷം കട്ടയൊന്നും ഇല്ലാത്ത രീതിയിൽ കൈവച്ചിട്ടൊന്ന് കുതിർത്തിയെടുക്കുക. അപ്പോൾ നിങ്ങൾ കരുതും ഇപ്പോൾ ഇതിൽ വെള്ളം ഓവറായിട്ട് പോയിട്ടില്ലേ എന്നുള്ളത്. പക്ഷേ നമ്മൾ കുറച്ച് സമയം ഇങ്ങനെ വെച്ചിരിക്കുകയാണെങ്കിൽ ഇത് പാകമായിട്ട് തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ ഞാനിവിടെ പുട്ടുപൊടിയൊക്കെ നന്നായിട്ട് തന്നെ കുതിർത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ കൈ വെച്ചിട്ട് നമ്മളൊന്ന് ഇങ്ങനെ ഉരുളയാക്കിയെടുത്ത് പെട്ടെന്ന് പൊടിച്ചെടുക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇവിടെ പുട്ടുപൊടി റെഡിയാക്കിയെടുത്തത് കേട്ടോ. അപ്പം നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള തേങ്ങയും കൂടെ ചിരകിയെടുത്തതിൻ്റെ ശേഷം ഞാൻ പുട്ടും കുറ്റിയിലേക്ക് ഇങ്ങനെ ലെയറായിട്ടിട്ട് കൊടുത്ത് ഇത് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് പുട്ട് ഇങ്ങനെ വെച്ചതിൻ്റെ ശേഷം ഞാൻ അകക്കൊന്ന് അടിച്ചേരി വരികയാണ് കേട്ടോ. അപ്പം ഈ ഒരു പുട്ട് ആവി കയറുന്ന സമയം കൊണ്ട് ഞാനിവിടെയൊക്കെ ഒന്ന് അടിച്ചേരി എടുക്കുകയാണ്. അപ്പോൾ അടിച്ച് വരാൻ അധികം പിന്നെ വേസ്റ്റൊന്നും ഇല്ല. ഇന്നലെ രാത്രി നല്ലയിടത്തൊന്ന് അടിച്ചേരിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജസ്റ്റ് ഒന്ന് അടിച്ച് വാരി വരിക. ഇങ്ങനെ ഞാനിവിടെയൊക്കെ ഒന്ന് അടിച്ചു വാരിയ സമയം കൊണ്ട് നമ്മുടെ ഫസ്റ്റ് പുട്ട് ഇവിടെ റെഡിയായിട്ടുണ്ട്. ഇനി ഞാൻ ഇവിടേക്ക് ഒന്ന് തുടച്ചെടുക്കുക കേട്ടോ. രണ്ടാമത്തെ കുറ്റി അടുപ്പത്ത് വെച്ചതിന് ശേഷമാണ് തുടക്കാൻ വേണ്ടി ഒരുങ്ങുന്നത്. അപ്പോൾ ഇതാ നമ്മുടെ രണ്ടാമത്തെ കുറ്റി പുട്ടും ഇവിടെ ആവി വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഞാൻ പുട്ട് ചുടലും തുടക്കലും ഒക്കെ ആയിട്ട് അങ്ങനെ രാവിലത്തെ പരിപാടി അങ്ങനെ ഒരു വിധത്തിലൊക്കെ ഒന്ന് തീർത്തെടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ രാവിലത്തേക്കുള്ള പുട്ടൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിതിലേക്ക് ഇന്നലത്തെ മീൻ കറി ഉണ്ടായിരുന്നു, അതുപോലെ മൈസൂർ പായം കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് കാക്കനോട്. അപ്പോൾ ഞാനിവിടെ തുടക്കലൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം ഇനി മുറ്റത്തേക്ക് ഇറങ്ങുകയാണ്. ഇവിടെയൊക്കെ കുറച്ചൊന്ന് അടിച്ചു വരാനുണ്ടാവും കേട്ടോ. അപ്പോൾ ഇന്നാണെങ്കിൽ മുൻവശത്തുള്ള മുറ്റത്തൊക്കെ മക്കൾ ഇങ്ങനെ മുട്ടായിക്കൊക്കെ തിന്നിട്ട് വേസ്റ്റൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് ചമ്മലൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ വേഗം പെട്ടെന്ന് തന്നെ അടിച്ചു വരികയാണ്. അപ്പോൾ ഈ കാക്ക പറഞ്ഞത് 7 ആകുമ്പോഴത്തേക്കെങ്കിലും വീട്ടിൽ നിന്ന് ഇറങ്ങണം എന്നാണ്. പക്ഷേ അപ്പോൾ കയ്യോന്നുള്ള അറിയില്ല കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ റോസുകൾ. ഈ റോസ് ഇങ്ങനെ കായ്ക്കാൻ ഞാൻ ഒരു ടിപ്സ് പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ വേറൊന്നല്ല, നമ്മൾ ഡെയിലി ഉപയോഗിക്കുന്ന ചായപ്പൊടി ഇല്ലേ, ഈ ചായപ്പൊടി 1 ടീസ്പൂൺ ചായപ്പൊടി നമ്മൾ 1 ഗ്ലാസ് വെള്ളം എന്ന തോതിൽ നമ്മൾ വെള്ളത്തിലിട്ട് വെക്കുക. എന്നിട്ട് ആ വെള്ളം നന്നായിട്ട് തന്നെ കളർ, ഈ ചായപ്പൊടിയുടെ കളറൊക്കെ അതിൽ പിടിച്ചതിന് ശേഷം അതിൻ്റെ ഇരട്ടി വെള്ളം ചേർത്തിട്ട് നമുക്ക് ഈ റോസിൻ്റെ മുരട്ടിൽ ഒഴിച്ചു കൊടുത്താൽ നന്നായിട്ട് തന്നെ ഇലകളും പൂക്കളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെയൊന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഞാനിവിടെ മുറ്റമൊക്കെ ക്ലീൻ ചെയ്തെടുത്തതിൻ്റെ ശേഷം ഇനി പെട്ടെന്ന് കുളിച്ച് വരാം. കുളിച്ച് വന്നതിൻ്റെ ശേഷമാണ് കേട്ടോ ഞാനിവിടെ ഭക്ഷണം കഴിക്കുന്ന രാവിലത്തെ. അപ്പം ഞാൻ പുട്ടയ്ക്ക് മീൻകറിയാണ് ചേർത്തത്, മൈസൂർ പായും ഉണ്ട്. അപ്പോൾ മീൻകറിയും കൂടെ കൂട്ടി കഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ, തലേന്നത്തെ മീൻകറി. അങ്ങനെ ചായയൊക്കെ കുടിച്ചതിൻ്റെ ശേഷം ഞങ്ങളിവിടെ യാത്രയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ മഞ്ചേരി ഹോസ്പിറ്റലിലേക്കാണ് പോണത്. മഞ്ചേരി ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ നമ്മുടെ ഏറനാട് ഹോസ്പിറ്റലിലേക്ക് കേട്ടോ. അപ്പോൾ ഇതാ പൊന്നൂസ് കാറിൻ്റെ ബാക്കിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അവർക്ക് നെറിച്ചു അനൊന്നും ഇല്ലാത്തതുകൊണ്ട് പിണങ്ങി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ അവരുണ്ടെങ്കിൽ അവരായിട്ട് കളിച്ചിങ്ങനെ ഇരിക്കുകയുള്ളൂ. അപ്പോൾ ഞങ്ങളിപ്പോൾ പോയി ഇവിടെ ഹോസ്പിറ്റലിൽ എത്താറായിട്ടുണ്ട്.
അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ എത്തിയതിന് ശേഷം ഇവിടെ ടോക്കനൊക്കെ എടുത്ത് എനിക്ക് 12 ടോക്കൺ നമ്പർ കിട്ടിയത്. പെട്ടെന്ന് തന്നെ ഞങ്ങൾ ഡോക്ടറെ കാണിച്ച് വീട്ടിലേക്ക് തിരിച്ചു പോയിട്ടോ. അപ്പോൾ ഡോക്ടർ പറഞ്ഞത് വേറെ ഒന്നുമല്ല, കയ്യിന് ചെറിയൊരു സർജറി ചെയ്യണം എന്നിട്ടുള്ളതാണ്. അപ്പോൾ ബുധനാഴ്ച വീണ്ടും സർജറിക്ക് വേണ്ടി ഒരുങ്ങി വരാനാണ് പറഞ്ഞത്. അപ്പോൾ ഇതാ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. പെട്ടെന്ന് തന്നെ നമ്മൾ കാണിച്ച് ഇവിടുന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ കാണിച്ച് വരുന്ന വെഹിക്കൽ ക്യാരറ്റ് വിൽക്കുന്ന വണ്ടി കണ്ടു. അപ്പോൾ ഞാൻ ഈ കാക്കനോട് പറഞ്ഞു, എന്തായാലും ഹോസ്പിറ്റലിൽ നിന്ന് നേരത്തെ കഴിച്ചിലായിട്ടുണ്ടല്ലോ, അപ്പോൾ ഇനി ക്യാരറ്റ് വാങ്ങിയിട്ട് വൈകുന്നേരം അടിപൊളിയായിട്ടുള്ളൊരു ക്യാരറ്റ് പായസം കൂടെ ഉണ്ടാക്കിയെടുക്കാമെന്ന് കരുതിയിട്ട് ഇവിടെ 3 കിലോ ക്യാരറ്റിന് 100 രൂപ വെച്ചിട്ട് ഞങ്ങൾ വാങ്ങിയിട്ടോ. ക്യാരറ്റ് കാണാൻ ചെറുതാണെങ്കിലും നല്ല ക്യാരറ്റ് ആയിരുന്നു കേട്ടോ, നല്ല ഫ്രഷ് ആയിട്ടുള്ള ക്യാരറ്റ്. അപ്പോൾ ഞങ്ങൾ ക്യാരറ്റൊക്കെ വാങ്ങിയതിൻ്റെ ശേഷം കാവന്നൂരുണ്ട് ഞങ്ങളുടെ അളിയൻ്റെ കടയാണ് കേട്ടോ. ഇത് ഇവിടെ പൊരികളൊക്കെ ഉണ്ടാക്കുന്ന കടയാണ്. അപ്പോൾ നല്ല ടേസ്റ്റാണ് ഈ പൊരികളൊക്കെ കായ വറുത്തതുണ്ട്. അങ്ങനെ പലവിധം ഐറ്റംസും ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പം ഇവിടെ വലിയ റോഡ് സൈഡിൽ ഇങ്ങനെ വെച്ചിട്ട് വലിയ ഇവിടുന്ന് തന്നെ പൊരിച്ച് ഇവിടുന്ന് തന്നെ സെയിൽ നടത്തുന്നുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള പൊരികളാണ്. അപ്പോൾ അതാ പൊന്നൂസിന് ഇഷ്ടപ്പെട്ടത് നമ്മുടെ ഉരുളക്കിഴങ്ങ് പൊരിച്ചതാണ് കേട്ടോ. നമ്മൾ ലെയ്സിൻ്റെ പോലെയുള്ള പൊരിയാണ്. അപ്പം ലെയ്സിൻ്റെ മസാലയൊന്നും ഉണ്ടാവില്ല കേട്ടോ. അതൊക്കെ വാങ്ങിയതിൻ്റെ ശേഷം ഞങ്ങളിവിടെ ടൈല് കടയിലേക്ക് കയറുകയാണ് കേട്ടോ. അപ്പം ഞങ്ങൾ വീടിൻ്റെ മുകളിലെ റൂമിലുള്ള ബാത്റൂമിൻ്റെ പണി എടുത്തിട്ടില്ലേനു. അപ്പോൾ ഞങ്ങൾ നാളെ മുതൽ പണിക്കാർ വരുമെന്ന് പറഞ്ഞപ്പോൾ ഇന്ന് ടൈലും കൂടെ വാങ്ങിയിട്ട് പോവാമെന്ന് കരുതി. ഏതായാലും ഇറങ്ങിയതല്ലേ. അപ്പം ഞങ്ങൾ സെലക്ട് ചെയ്ത ടൈൽ ഇതാണ്. ഈ ഒരു വൈറ്റിൽ ബ്ലാക്ക് ഷെയ്ഡിങ് വരുന്ന ടൈല് കേട്ടോ, അതാണ് ഞങ്ങൾ സെലക്ട് ചെയ്ത് വന്നിട്ടുള്ളത്. അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് എത്തിയതിന് ശേഷം വൈകുന്നേരം ഒരു 3 മണിയൊക്കെ ആകുമ്പോൾ ഞാൻ പായസം ഉണ്ടാക്കിയെടുക്കാൻ കരുതിയിട്ടോ. അപ്പോൾ ക്യാരറ്റ് ഇതുപോലെ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുത്തതിന് ശേഷം നന്നായിട്ട് കഴുകിയിട്ട് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. കുക്കറിലേക്ക് ഇട്ടിച്ചിട്ട് നന്നായിട്ട് വേവിക്കണം കേട്ടോ. അതുപോലെ തന്നെ ചവരി എടുത്തിട്ടുണ്ട്, ചവരിയും വേവിച്ചെടുക്കുക. ക്യാരറ്റ് ഇവിടെ വേവിച്ചെടുത്തതിൻ്റെ ശേഷം നന്നായിട്ടൊന്ന് മിക്സിയിലിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു പായസത്തിൻ്റെ റെസിപ്പി ഞാനിതിന് മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാത്തവരുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. നല്ല ഹെൽത്തിയും ടേസ്റ്റി ആയിട്ടുള്ള പായസമാണ്. അപ്പോൾ ഇതാ ഞാൻ ഈ പായസം ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ കുറച്ച് കൂടുതൽ പായസം ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് വന്നപ്പോഴത്തേക്ക് ഇവിടെ ബാത്റൂമിൻ്റെ പണി തുടങ്ങാനുള്ള പണിക്കാർ വന്നിട്ടുണ്ടായിരുന്നു. അവർക്കും കൂടെ കൊടുത്തു കേട്ടോ ഇന്നത്തെ ഒരു പായസം. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനിയും ഇതുപോലത്തെ പുതുപുത്തൻ വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ. താങ്ക് യു.